വടകര നഗരസഭയെ കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യവുമായി നഗരസഭയിലെ 47 വാർഡുകളിലും പച്ചക്കറി കൃഷിയിടം ഒരുക്കാനുള്ള തയ്യാറെടുപ്പുമായി നഗരസഭ അധികൃതർ. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ മുനിസിപ്പൽ തല ഉദ്ഘാടനം കുറുമ്പയിൽ 16 വാർഡിൽ ചെയർപേഴ്സൺ KP ബിന്ദു നിർവഹിച്ചു. ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ PK സതീശൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ നാരായണൻ പദ്ധതി വിശദീകരിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്നൊരു പദ്ധതിയുടെ മുനിസിപ്പൽ തല ഔപചാരിക ഉദ്ഘാടന കർമ്മമാണ് ഈ 16 വാർഡിൽ വെച്ച് ഇന്ന് നടത്തപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്നുപോയ കാർഷിക സംസ്കാരം വീണ്ടെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ കർഷകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് വേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ട് സുഭിക്ഷ കേരളം പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമുക്കിടയിൽ കോവിഡ് പ്രതിസന്ധി വരികയും അതിൻ്റെ ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് മുഴുവൻ ആളുകളും വീടിനുള്ളിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന അവസരത്തിൽ എല്ലാവരും കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇടയിലുള്ള മുഴുവൻ വീടുകളിലും എന്തെങ്കിലും ഒരു പച്ചമുളകിൻ്റെ തൈ അല്ലെങ്കിൽ ഒരു കറിവേപ്പിലയുടെ തൈ നട്ടുകൊണ്ട് എല്ലാവരും ഒരു കൃഷി രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ മുഴുവനായി കൈപ്പറ്റിക്കൊണ്ട് സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് വടകര നഗരസഭയെ കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നാണ്. ആ ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഴുവൻ വാർഡുകളിലും ഈ ഒരു രീതിയിൽ കൃഷിയെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വടകര കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിത്തും തൈകളും 47 വാർഡുകളിലും എത്തിച്ചുകൊണ്ട് താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും ഈ കൃഷിയിലേക്ക് ഇറക്കിക്കൊണ്ട് വടകര നഗരസഭയെ കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വനജ KK സ്വാഗതം പറഞ്ഞു. ആശംസകൾ അർപ്പിച്ച ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിത AP, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രേമൻ, റീഷ്ഭ രാജ്, അനിൽകുമാർ, ദിനേശൻ, ഷൈനി, ജിനീഷ് എന്നിവർ സംസാരിച്ചു. ഷംന നടോൾ നന്ദി പറഞ്ഞു.